Hey,
എന്താ അങ്ങനെ നിൽക്കണം മോളെ? ആ അടത്ത് പോണില്ലേ? ഞാൻ പൊക്കോള. അമ്മ എന്നെ കാത്തിരിക്കണുണ്ട്. ഏതാണ്ട് ഒരു കുഴിന്റെ മൂളിപ്പാട്ട് ഇങ്ങനെ കേൾക്കും. ഞങ്ങൾ എന്നെ കുടിയിലൊക്കെ നോക്കി. എന്തിനെ കാണാൻ പൂതിയായിട്ടേ? നീല് കതിരിട്ട പാടം പോലെ ആയിരിക്കണം. ഒരു തളർച്ചയും ഒരു തെളിച്ചോ. ഓളക്ക് ഇപ്പൊ തെളിച്ചം വെച്ച കാലല്ലേ. നിങ്ങൾക്ക് എന്താ? ഞങ്ങൾക്കല്ല, അനക്ക് തന്നെയല്ലേ ഇപ്പൊ ആട്ടം പാട്ടോ? എന്താട്ടോ? എന്ത് പാട്ട്? പിന്നെ കാലിൽ ഇറമ്പ് പിടിച്ചിട്ടാണ് ചവിട് വെക്കണത്. ഇത് എന്തിനാടിയേ പുല്ലോട്ടാണ്? നന്നായി കിടക്കണം കേട്ടോ. നീല് നന്നായി മടയും. നിങ്ങൾ കളിയാക്കി വന്ന ഞാൻ പോകും. എവിടക്കാ പുല്ലരിയ? ഓള് പോകും. കോർമൻ അവിടെ കാത്തിരിക്കുന്നത്. ഓ കോർമൻ. ഓൾക്ക് പിടിച്ചില്ല. അപ്പീലല്ല, രണ്ടാം അപ്പീലും നടന്നു. തോറ്റാൽ എന്താ മുതലാളി, കേസ് വാശിയായി തന്നെ നടത്തി കാണം വിറ്റാലും മാനം വിടാവോ? അതാണ് കേരളത്തിന്റെ ശരി. നിക്ക നിക്ക, ശരിക്കൊന്ന് നിന്നോട്ടെ. എവിടെന്നെങ്കിലും വിളക്ക് കണ്ടാ പറ്റില്ല. അവിടെ നിക്കാൻ ചെവിയും കേക്കില്ല. സന്ധ്യാദീപം സമസ്ത മംഗല്യം എന്നാണ്, ഒന്നും അറിയില്ല ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ. അതാണ് ശരി. ദീപം വിശംഭര ദീപം രക്ഷിക്കണേ ഭഗവാനെ. മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം കാഞ്ചി പൂഞ്ചേലമാല സൽകൗസ്തുഭമിടകലരും ചാരുദോരന്തരാളം ശംഖം ചക്രം ഗദാപങ്കജമിതി വിലസും നാലു തൃക്കൈകളോടെ സമ്പൂർണ ശ്യാമവർണ്ണം ഹരിവപുരമലം പൂരയേ മംഗളം. പിന്നെ മേലിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണമ്മ? വാതിൽക്ക വെച്ച് ദീപം എന്നിങ്ങോട്ട് പറയരുത്. പിന്നെ എവിടെന്ന് പറയണം? കടത്തറുതല പറയാനും പ്രസംഗിക്കാനും ബഹുവാസന ആക്കല്ലാണ്ടോട്ട് അറിയൂല. പെണ്ണങ്ങള് പ്രസംഗിച്ച് പ്രസംഗിച്ച് നാളികേരത്തിന് വില 12 രൂപയായില്ലേ മുതലാളി? അത് ശരിയാണ്, പെണ്ണുങ്ങൾ പോലീസുകാരായിട്ടുണ്ട്, ആണുങ്ങൾ നഴ്സുമാരമായിട്ടുണ്ട്. മതിയോ? തെക്കുപുറത്തുനിന്ന് വിളക്ക് കടാവോ? ദക്ഷിണേ ഭക്ഷണം നാസ്തി എന്നാണ്. ബുദ്ധി വേണം ധരിച്ചോ. ഒന്ന് മുറുക്ക. സദ്യ വെച്ചില ശത്രുഹരം. അലിനി ഇവിടെ നിൽക്ക്. എന്തേലും തീരും.
ഇന്നിങ്ങോട്ട് വരില്ലേ? അച്ഛൻ ഇന്നിങ് വരുന്ന കാര്യം സംശയമാണ്. അമ്പലത്തിലെ വെച്ച് നമസ്കാരോ മറ്റുണ്ട്. ആഹാ, എന്നാ അമ്മയൊന്നങ്ങോട്ട് വിളിക്കും. എന്താ ചാത്തപ്പാ കുടിയിലിത്തിരി പരുങ്ങലാണ് അമ്പരാനെ? നിനക്ക് എന്നും പരുങ്ങലല്ലേ ഉള്ളൂ. എന്ത് കിട്ടിയാലും ഇവന് ദാരിദ്ര. ഇന്ന് കിട്ടിയത് ഇന്ന് തന്നെ തിന്നും, നാളെ പട്ടിണി. ഇന്നലെ കുടിയിലെ കാര്യം കഷ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്കൊക്കെ എന്നും കഷ്ടം. എന്റെ കഷ്ടം കാണാൻ ആരാ? അപ്പുറത്ത് പോയി വല്ലതും വാങ്ങിച്ചോ. നിങ്ങളെ അവിശ്വാസമോ? ശിവ ശിവ ശിവ. ഞാൻ മാത്രമായിട്ട് ഒപ്പിട്ടുള്ള ഒരു പ്രോമോട്ട് വേണ്ട. എല്ലാരും കൂടി ഒപ്പിട്ടിട്ടുള്ള ഒരു പടയം. എന്താ ലക്ഷ്മി ഈ കുടുംബത്തിന്റെ സ്ഥിതി? ഏട്ടന്റെ കുറ്റല്ല, കാരണവന്മാർ കുറെ കടം വരുത്തി വെച്ചു, കൂടെ നമ്മളും വരുത്തി. പക്ഷേ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അതാണ് എനിക്ക്. ടിയ നായര എന്താണോ വൈകുട്ടി? നിങ്ങളെ പശു ശത്തോ? വഹയാ, നിന്റെ കരിനാവ് കൊണ്ടൊന്നും പറയാതെ നാലഞ്ച് കുഞ്ഞുങ്ങളെ പൊല്ലേണ്ടതാണ് കോന്തൻ. അപ്പൊ ചത്ത പശുവിനെ കരിനാവ് പക്ഷേ പശു ചാവാനോ? തനിക്ക് എന്തായിപ്പോയി കോന്തൻ? നമ്മക്കൊന്നായിട്ടില്ല, നിങ്ങളുടെ പശു ചത്തെടുക്കണേ. പാണ്ഡമ്മയല്ലേ വരുന്ന വഴിക്കൊന്നും മേയുന്നതിന് കണ്ടല്ലോ മാപ്പിള. മുണ്ടാണ്ട് കുത്തിരിക്കട തുറവം കണ്ണേ. ഇയാളെ പശു ചത്തെടുക്കണെന്ന് ഏത് നമ്മളല്ലേ പറയണേ. പിന്നെ തന്റെ തലയ്ക്ക് മൂന്നാവർത്തിച്ച ക്ഷീരവലയും കച്ചൂരാതി പൊടിയും ചേർത്തിടണം. തല ഉന്നിച്ചു പോട്ടാ, മനസ്സിലായിണ്ടോ? ഈ ചികിത്സ ഉണ്ടോ നിങ്ങളുടെ വസീ കൊലായരേ? എന്നാ മാപ്പിള ഇങ്ങനെ പറയണേ? ഇതൊന്ന് നോക്കി ചാത്തപ്പ, പശു ഉണ്ടെച്ചിരുന്നെ ഈ അരിക്കാടിന്റെ ഉള്ള അതിനല്ലേ കൊടുക്ക നമുക്ക്. അല്ല, ഇതൊന്ന് കുടിച്ചു വെച്ചി നമുക്ക് നായരേ. ഓ, ലേശം പഞ്ചാര വേണോ? അത്രയല്ലേ ഉള്ളൂ? ആ തൊള്ളന്റെ അയച്ചു കാരണം ചെന്നിങ്ങിന് ഇച്ചിരി പാലും വീറ്റണം. തന്നോളാ. ആര് നമ്മുടെ പോസ്റ്റ് വേണോ? വരി വരി കുത്തിരിക്കുന്ന. നമ്മുടെ മാസ്റ്റർ ഇതിലേ കടന്നുപോയോ? ആര്? ശ്രീധരൻ നായരല്ല? അതെ. കടുപ്പത്തിലൊരു ചായ നേട്ടിപ്പോ സ്കൂളിലെ കുട്ടികളെ ജവുമ്പിങ്ങനെ പിടിച്ചു പിടിച്ചും കൊണ്ട് കുത്തിരിക്കണുണ്ടാവും. ഒരു കത്തുണ്ടായിരുന്നു. അല്ല, സ്കൂൾ മേട്ടർമാർക്കും കൂടി ആളുകൾ കത്ത് ചെയ്തിട്ടുണ്ട്. ഞമ്മക്ക് മാത്രോ ഒരു മണിയോടും കൂടി ഒരുത്തനായിക്കൊണ്ടില്ലല്ലോ. ആലോചന വന്ന. അല്ല, പോസ്റ്റ് മാനോനെ നിങ്ങളുടെ കജിമില് മരിച്ച ആളില്ലാത്ത മണിയോട്ടുണ്ടോ? ഉണ്ട്. എന്റെ ജീവിതം തന്നെ ഒരാളില്ലാത്ത മണിയോടറാ.
മേൽവിലാസക്കാരനെ കാണാണ്ട് മടക്കാൻ പോവാ. ഏ ചെയ്തോടില്ലേ അച്ചേരിക്കുള്ള നമുക്ക് എന്നെ ഏറ്റെടുക്കാൻ ആളുണ്ടോ? നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളെ മനസ്സിൽ ഇതര മേട്ടറും കൂടിയിട്ടേ ഒന്നിച്ചു കൂടണോ? എന്തിനെ? അല്ല അയാൾക്കാണ് ഇനി കെട്ടിയോളില്ല, നിങ്ങളുടെ കെട്ടിയോളാണെങ്കിലും അജിത് അയ്യും പോയി. എന്താ വിടില്ല? എന്തിരുത്താനായാലും ഒരു സുഖാര്യോ. ഇന്നത്തെ ഒരു ചില്ലറ കാര്യം ആ കഴിച്ചാ കഴിയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കണ്ടേ? ഇത് പണയം വാങ്ങിയിട്ട് ഒരു 20 രൂപ അദ്ദേഹത്തിന് കൊടുക്കണം. അപ്പോ ഇതിപ്പോ അതെ അതെ എന്റെ തന്നെയാണ് എന്റെ മുതലാണ്. അല്ല ഇപ്പൊ വേറിട്ട ആളെ അയച്ചാണെങ്കിൽ ഇറങ്ങിറങ്ങിക്കൊള്ളില്ലേ? എന്താ അല്ല ഇതിപ്പോ എന്തിന് പണയം വെക്കണു? അത്യാവശ്യം ഞാനിത് വിൽക്കാൻ തന്നെ തയ്യാറാ. നമ്മുടെ എല്ലാ ചെന്നെങ്കിൽ പിന്നെ വിൽക്ക ഉള്ള നിയമല്ലേ അവരല്ലേ? എന്താ എന്റെ അല്ലാന്നോ? പിന്നെ 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 തന്റെയാണ് പെട്ടെന്നേ. അല്ല നമ്മളോട് നിങ്ങൾക്ക് ഇഷ്ടക്കേടൊന്നും തോന്നില്ല, പക്ഷേ നിങ്ങൾ നല്ല തറവാട്ടിലെ ഇരിച്ച ഒരാളാ. ഇപ്പൊ അണി നിങ്ങക്ക് പറ്റൂല, ഇവിടെ വന്നേക്കാ. ഏ ഇപ്പൊ ഒക്കെ എടുക്കാന്ന് തിരിഞ്ഞാ മാസത്തിലേക്കാ. എന്നാലോ ആചാരം ഒരു കള്ളുറുപ്പ് കേട്ടോ, കള്ളുറുപ്പിയ പെരുകിയ ഒരു കാലമാണ്. മനസ്സിലായിട്ടോ? വരൂല്ല. എന്തിനെ വരില്ലേ? നീ ഒരു നീലക്കുയിലാണ്. എന്നെ കുയില് പച്ചയിൽ നിന്നും വിളിക്കണ്ട. പിന്നെന്താ വിളിക്കണ്ടേ? നീലിന്ന്. ആ ഞാൻ വിളിക്കില്ല. പിന്നെന്താ വിളിക്കാൻ പോണത്? അതോ പറയട്ടെ. മാനൊന്നും വിളിക്കില്ല, മാനൊന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണ്ണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണ്ണി വിളക്കേ. നിന്നെ കള്ളി പെണ്ണെന്ന് വിളിക്കും, നിന്നെ ഞാൻ കള്ളി പെണ്ണെന്ന് വിളിക്കും. പാടാനും വരില്ല ഞാൻ, ആടാനും വരില്ല ഞാൻ പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ. പാടാനും വരില്ല ഞാൻ, ആടാനും വരില്ല ഞാൻ പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ. മാനൊന്നും വിളിക്കില്ല, മാനൊന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണ്ണി വിളക്കേ നിന്നില്ല മാടത്തിൻ മണ്ണി വിളക്കേ. പുരികത്തിൻ പീലി കെട്ടുഴിഞ്ഞെന്നെ തൂണാക്കി മാറ്റിയല്ലോ, എന്നെ നീ തൂണാക്കി മാറ്റിയല്ലോ. ജേലൊത്ത പുഞ്ചിരിയാൽ പാലോ കുറുക്കി തന്നു വാലാക്കി മാറ്റിയല്ലോ, എന്നെ നിന്റെ വാലാക്കി മാറ്റിയല്ലോ. ജേലൊത്ത പുഞ്ചിരിയാൽ പാലൂ കുറുക്കി തന്നു വാലാക്കി മാറ്റിയല്ലോ, എന്നെ നിന്റെ വാലാക്കി മാറ്റിയല്ലോ. മാനൊന്നും വിളിക്കില്ല, മാനൊന്നും വിളിക്കില്ല,
വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണ്ണി വിളക്കേ നിന്നാൽ, മാടത്തിൻ മണ്ണി വിളക്കേ. എന്താണ് ശബ്ദം? ആ നമുക്ക് പാഠം പഠിക്കാം. ഇത് ഒരു പഴയ തറവാടാ. അതെല്ലോ അതെല്ലോ ആ ആലോചന ഈ കുടുംബത്തിലുള്ളവർക്കില്ല. സ്ത്രീ മൂലം പ്രവൃത്തി, പ്രവൃത്തി മൂലം സ്ത്രീ എന്നല്ലേ? അതെല്ലോ സംശയമില്ല സംശയമില്ല. എരച്ചമാനുണ്ടായിരുന്ന കാലത്ത് എരച്ചമാനെ കണ്ടിട്ടില്ലേ? കാണാണ്ടായിട്ടില്ല. ീരപുരുഷൻ ഇത ഇത്ര വണ്ണുണ്ട്, നിലത്ത് നിന്നാൽ അക്കാൻ തൊടും. അടക്കുണ്ടോ ജലത്തില്? സാരണ്ടാവും. തിരുമേനി എന്ന് താമസിക്കുന്ന വിചാരിച്ചു. നമ്പലത്തിലെന്തോ ഒരു സുനിയോ ആട്ടാണെന്നൊക്കെയാ പറയ, ശാസ്ത്രക്കൂട്ട് ഇല്ലേനും. അപ്പോ കാര്യമായിട്ട് എന്തെങ്കിലും? ഈ കുടിയിരുപ്പ് തീരതെന്ന് തന്നെ തീർച്ചപ്പെടുത്തി. ആ എന്തൊക്കെയാ തീരെഴുതാൻ പോണത്? കാലം പോ. പിന്നെ എങ്ങനെ കഴിഞ്ഞുവിടും ഏട്ടാ? എഴുതാൻ ഞാൻ മുഴുവനും പോവും. മുഴുവനും പോകുന്നതിലും ഭേദം മുക്കാലും പോവ് തന്നെയാ അല്ലേ? എത്ര ഉറുപ്പിക്കാണ് തീറ്? 7500 എന്ന മുതലാളി, 8000 കിട്ടണമെന്ന് ഞാനും. അതെ ഈ കിട്ടാനുള്ളതൊക്കെ ഇപ്പൊ തന്നെ തരാക്കാണ് അല്ലേ? നിലന്ന ഭൂമിക്ക് തികഞ്ഞ വില എന്നല്ലേ? സംശയമില്ല സംശയമില്ല. എന്തിനാ ഇത്രയധികം ഉറപ്പിയ? മുതലാളിയുടെ കടം ഓർമ്മയില്ലേ? അതിന് 4000 ചില്ലാനല്ലേ വേണ്ടു? കുട്ടൻ വരുത്തി വെച്ച കടം വേറെ ഉണ്ടാവും. എല്ലാം കുടുംബത്തിന്റെ സുഹൃദക്ഷയം എന്നല്ലാണ്ട് എന്തു പറയാനാണ്? കുടിയിരുപ്പും പണയം എഴുതിയാൽ പിന്നെ മൂളുടെ കയ്യും പിടിച്ച് പെരുവഴിയിലേക്ക് ഇറങ്ങ. വന്നു വന്നു. ഈ എന്തിനാ ഇങ്ങോട്ട് പോന്നേ? എടാ ഇനിയെങ്കിലും ഒന്ന് മങ്ങായി തീരെ. തെങ്ങ് പോലെ വളർന്നില്ലേ? ഇല്ലേ? കുട്ടൻ കുട്ടൻ സാരം നന്നാവുക. ീരാട കുമാരാവി പോ, ചാരുതര ഗുണ സാഗരാഭോ, ചാരത്യപാരിൽ നേരൊത്തവരാരുത്തര സാരസ്യ സാര.
എന്റെ കുപ്പായം പട്ടാണ് നിന്നെങ്ങനെയാ കണ്ടുപിടിച്ചേ? കുപ്പായം മാത്രല്ല പിന്നെ കരളും പട്ടാണെന്ന് എന്റെ വിചാരം. അതിന് ഒരു സമ്മാനായിരിക്കട്ടെ. നിനക്കും സുഖമില്ലേ രാമ? നിനക്കും ഉണ്ടോടാമായ മനോദുഃഖം? സ്നേഹം കൊണ്ടുള്ള വേദനയോ ദ്വേഷം കൊണ്ടുള്ള വേദനയോ പറയടാ രാമ. ദേ നിനക്ക് മഞ്ഞുകൊള്ളാൻ വയ്യ അല്ലേ? ഒരു ഹാറ്റ് വേണം. നീലക്കുയിലോ? അല്ല, കരിമ്പൂറ്റ്. ഇന്ന് പട്ടിനിക്ക് ചീട്ട് വാങ്ങിക്കോ. കാരണം? പാല് പൈക്കുട്ടി കുടിച്ചു. അതിവിടെ പറയാൻ പറഞ്ഞു. ഞാൻ പോണു. നന്ദി. പാവം പട്ടിണി കിടന്നേ ചാവണ്ട. നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ട്? ഇല്ലല്ലോ. സംസാരം കേട്ടെന്ന് തോന്നി. രാമനോട് സംസാരിച്ചതാ? ഒന്നും പറയണ്ട, ഈ മകരം കുംഭമാസത്തിലെ ചൂട്. അതെ അതെ അതെ, സഹിക്കാൻ വയ്യ.
രാമന നല്ല കൂട്ടുകാരൻ. കൂട്ടുകാരൻ ഞാൻ പോട്ടെ. എന്താ തിരുവേനി വഴിയിൽ നിന്ന് ഇങ്ങനെ ശവിക്കണത്? സൂക്ഷം പറഞ്ഞാലേ ശവിക്കല്ല വേണ്ട, കൈക്രിയ വേണ്ടത്. കാരണം കണ്ടില്ലേ, ഒരു ഭൂതം പോലെ ഒന്ന് നിക്കണത്. മനുഷ്യനെ പോലെ എന്തോ ഒന്ന് അവിടെ നിക്കണ്ട്. മനുഷ്യനായിരിക്കും, അതിങ്ങനെ ഇങ്ങനെ ഓടി ഇങ്ങനെ വരിക. വന്നോട്ടെ, അവളൊരു മനുഷ്യ സ്ത്രീയല്ലേ, സംശയിക്കേണ്ട നിക്കണേ. മനുഷ്യനാണെങ്കിൽ ബുദ്ധി ഉണ്ടാവുന്നല്ലേ ഇരിക്കേണ്ടത്. തിരുമേനി, ഈ പുതിയ നിയമത്തിന്റെ കഥയൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്താ നേരാമണ്ണം കുളിക്കുകയും തേവാരിക്കൊന്നും പാടില്ല എന്നാണോ നിയമം? അല്ല, മനുഷ്യനെ ആട്ടി ഓടിക്കാൻ പാടില്ല. ശങ്കര, ശങ്കരനെ കഥയില്ലായ്മ നന്നേണ്ട. എന്നാൽ എന്റെ നിയമമൊക്കെ എന്റെ കയ്യിലാ. പൊലച്ചെ തുട്ട ശുദ്ധം മാറ, ഭാവല്ല ഞാനാ പറയാ. കഷ്ടം കേട്ടു, ഈ വീട്ടിലെ വഴക്ക് കേട്ടു. അത്രയ്ക്ക് ഞങ്ങൾ പറയാറായോ? ഓ, വെച്ചിലടക്കി വാങ്ങിക്കാൻ കാശില്ല. സാരം ഈ പാളപ്പൊതി കാണും. ഇപ്പൊ മുറുക്കുന്ന കാര്യല്ല, ആകെ അസുവായിന്ന്. വീടും പറമ്പും ബാക്കിയുണ്ട്, അതും മല ഉണ്ട് കടം. അപ്പൊ ഇനി മൂക്കേ മുങ്ങാൻ ബാക്കിയുള്ളൂ എന്നർത്ഥം. അതെ, ഇതൊരു വലിയ തറവാടാണല്ലോ. ഏറേറ്റന്മാരുണ്ടായിരുന്ന കാലത്ത് ഈ പഠിക്കക്കൂടി ഈച്ച മാറില്ല. അപ്പോ ഇനിയിപ്പോ എന്താ ഉണ്ടാവുക? അല്ലേ, ഇനി ഒരു രക്ഷ തിരുമേനിയാണ്. ഞാനോ നളിഞ്ഞവിടത്തെ മകളാണല്ലോ. അല്ലാന്നൊന്നും പറയില്ലേ. അപ്പോ അവരെ ഒന്ന് രക്ഷിക്കണം. മനസ്സിലായില്ല. ഇവിടേക്ക് ഇപ്പോ ഒന്നും ഇല്ലാണ്ടായിട്ടില്ലല്ലോ. ചല്ലില്ലാത്ത പല സ്വത്തുണ്ട്, ഇല്ലത്തെ ആദ്യമാരും ഉണ്ണികളൊക്കെ ഉണ്ട്. അപ്പോ നളിനിയും അവിടുത്തെ മകളല്ലേ? സംശയമില്ല. എന്നാലും ഇല്ലത്തെ കാര്യം ഞങ്ങൾ വരുമ്പോഴേ, അല്ല ദൈവഗതിക്ക് അഥവാ ഭുവനേശ്വരൻ അല്ലേ. എനിക്കിപ്പോ പ്രമാണമൊന്നും തോന്നണില്ല. തോന്നില്ല. സങ്കടം വരുമ്പോ ഒന്നും തോന്നില്ലേ. എന്നാൽ എന്റെ ചെല്ലം അങ്ങോട്ട് കാണാണ്ടായില്ലേ. പോലീസ് വരിക്ക് കേസിലും കൂട്ടത്തിലും പോവേ, ഒന്നും ഉണ്ടായില്ല. അച്ചാലും സങ്കടം നന്നേ ഉണ്ടായി. യോഗം നമ്മുടെ നിരീക്ഷിച്ചിട്ട് അങ്ങളാണെങ്കിൽ ഇപ്പോ ഈ പാടപ്പൊതിയാക്കി ഊർധ്വല്ലോ. അതെ, നേരെ ഒന്ന് കുടിച്ചാ. എന്താ ഈ മാറി? ആവോ അമ്മയെ.
ഓഹോ, ഇവിടെ വിളിച്ചിരുന്ന പേരകയൊക്കെ തന്നെയാണല്ലേ? ഈ പേരക്ക നല്ല മധുരമുണ്ട്. എല്ലാരും പറയുന്നുണ്ട്. അതാ എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്. ഞാൻ അവളെ നിർബന്ധിക്കില്ല.
ഇഷ്ടാണെങ്കിൽ വിരോധിക്കുകയില്ല. ഇപ്പടി കിട്ടിയ ഈ ആനാക്കിന്റെ വീടി കുളത്തിന്റെ താമസം കിട്ടി ഒരു തറമാടിച്ചില്ലാത്ത വീടി എന്ന് അപ്പൊ നിങ്ങളെവിടെ ആര് ഇവിടെയൊക്കെ തന്നെയാണ് ഇച്ചിരി മുസലാമൊക്കെ കേട്ട് പണാമ്പളത്തിനും വെള്ളക്കെട്ടൊക്കെ ഉണ്ട് എന്നൊരു കേളി പറ്റിയില്ല. അവള് സമ്മതിക്കില്ല. ആരായി അവള് തിരിയല്ലോ നാളെ അമ്മക്കുട്ടിക്ക് ബുദ്ധിയുണ്ട്. അവളെ കഴുത്തില് രണ്ട് ചെയിനുണ്ട്. അപ്പൊ നീലക്കുയിൽ ഇവിടെ തപസ്സാണോ? എന്താ എന്താന്ന് വെച്ചാ കാര്യം പറയാം. എനിക്ക് സമുദായത്തെ ബഹുമാനിക്കണ്ടേ? ഇനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞുകൂടണ്ടേ? എനിക്ക് ഭൂമിയിലിരിക്കണം.
നീലി, അതിന് ഞാനൊരു വഴി പറഞ്ഞുതരാം. ആ വഴിയിൽ പോയാ ഞാൻ ഉണ്ടാവില്ല. ഞാൻ പിന്നെ ഞാനാവില്ല. പിന്നെ ഞാൻ എന്തിനായിരിക്കുന്നു? അതല്ലാതെ സാധ്യമല്ല. എന്തെല്ലാം പറഞ്ഞു എന്തെല്ലാം പറഞ്ഞു എന്തെല്ലാം ചെയ്തു ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ഇങ്ങനെയാണ് എനിക്ക് പറയാതെ കഴിയില്ല. ഞാൻ പറയും, ഇനിയും പറയും. എന്റെ നെഞ്ചു തകർന്നു, ഞാൻ ആകെ തകർന്നു. എന്നെ കൂടെ വരാ. ഓടിക്കളിച്ചതും
പാടി പറന്നതും ഒന്നായി കണ്ണീരിൽ നീന്തി കുളിച്ചതും എങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലേ എങ്ങനെ നീ മറക്കും പച്ച പാവാടയിട്ടപ്പോ പാവം നീയത്ര മേലോട്ടു പൊന്തി എന്തൊരു ദാഹം എന്തൊരു മോഹം എന്തൊരു തീരാത്ത തീരാത്ത ശോകം എങ്ങനെ എങ്ങനെ നീ മറക്കും ഉയിരേ എങ്ങനെ നീ മറക്കും എന്താ കൊയ്ത്തൊക്കെ കഴിഞ്ഞു തൻ്റെ ഓണം നന്നായി ഒക്കെ മോശം പിന്നെ മരത്തിലെ കഥ എങ്ങനെയാ ഏയ് ഓണത്തിന് മുമ്പൊന്നും ആവില്ല അല്ലെങ്കിലും ഇക്കുറി എന്തോ ഓണ ചാഴി കേറിയ വേളയല്ലേ എന്റെ ഭാര്യ പെരുകിയ എന്നാ ഈ ഓണത്തിന്റെ വല്ല പ്രാരംഭതുണ്ടോ ഞാൻ അവളെ പെരടിക്ക് അടിച്ചാലും ശരി അവള് പിണങ്ങാൻ കൂട്ടാക്കില്ല അപ്പൊ ചാക്കളീന്റെ അടുത്ത് വെളിച്ചപ്പാണ് നെഞ്ചുവേലെന്നല്ലേ പറഞ്ഞത് ഒരു കടുപ്പുള്ള ചായ അല്ല കുടിച്ചത് ഈ ചായയുടെ കടുപ്പ നെഞ്ചുവേലിന്റെ കടുപ്പത്തിന് കുറയ്ക്കും കാലത്തേക്ക് പിന്നെ വെളിച്ചപ്പാടിന് പണി ചെയ്യണം ഈ കീഴാകല്ലിയുടെ ഇലയിൽ ചെന്നിയായവും ചേർത്ത് വറുത്ത് പൊടിച്ച് നിത്യം ശിരസിലിടണം മനസ്സിലായിണ്ടോ ഉണ്ടാകാതിരിക്കും പിന്നെ ഈ അമുക്കരം ഉണ്ടല്ലോ അമുക്കരം നമ്മുടെ അമുക്കരം അവനെടുത്ത് കാച്ചിയ പാൽ അത്താഴപ്പുറം ദിവസം സേവിക്കാം അപ്പലപ്പാടേണ്ട ഒരു സിംഗിള് അപ്പൊ വെളിച്ചപ്പാട് എത്ര കൊല്ലായിട്ട് ഉള്ളാൻ തുടങ്ങിയിട്ട് 30 വർഷം 30 വർഷം 30 വർഷമായിട്ട് നെഞ്ചുവേദന അതേയുള്ളൂ ഈ പുരുഷരത്നം ഉണ്ടല്ലോ പുരുഷരത്നം ഏയ് സ്ത്രീരത്നത്തിന്റെ വർത്തമാനം പറയൂ മിണ്ടാതിരിക്ക ഈ പുരുഷരത്നം അരച്ച് പച്ചമൂറ് സേവിക്കുന്നത് അസല ആഷ്ടിനും ലെങ്കിനും ഓർക്കാൻ മനസ്സിലായിണ്ടോ അപ്പോഴേ നണുനായരുടെ വൈദ്യം അസല ഓ അയാള് പണ്ടേ പ്രസിദ്ധനാണ് പിന്നെ അച്ഛൻ നേരത്തുന്നായ അറിയില്ലേ ആ പാരമ്പര്യം നല്ല പൊക്കോളൂ എന്റെ പാത്രം ഇങ്ങോട്ട് തന്നിട്ട് നാലാം ജനത്തിന്റെ വയറ് കഴിക്കണം ഇങ്ങോട്ട് തരൂ തന്റെ തൊലിക്ക് കട്ടിയായി വലിയൊരു തറവാട്ടിൽ പിറന്നതല്ലേ കഷ്ടം പൊക്കോളൂ എന്താ രാമ ഒന്ന് കുളിച്ചിട്ട് വരട്ടടാ അല്ലേ Oh, my God.
രാമ രാമ എവിടെ പോയി? എന്താ വീട് മാറണ്ടോ? സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. എന്റെ ടൈം ടേബിൾ കാണുന്നില്ല. എവിടെ പോവാൻ? സ്കൂളിലേക്ക് പോയപ്പോ വാഹനം അടച്ചിരുന്നില്ലേ? ഇവിടെ വന്നപ്പോഴുണ്ടായിരുന്നു, കുളിച്ചിട്ട് വന്നപ്പോ കണ്ടില്ല. എവിടെ പോവാൻ? അതാ ഞാൻ നോക്കുന്നത്. അട, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ കുരങ്ങന്റെ കൂട്ടുമായിട്ട് എത്ര കാലം കഴിയാനാ വിചാരിക്കുന്നത്? പിന്നെ അല്ലാതെ അതോ പറയാം, ഒരു കല്യാണം കഴിക്കാം, കുരങ്ങിന് പകരം ഒരു മനുഷ്യസ്ത്രീ ഈ വീട്ടിൽ വരട്ടെ. ഞാൻ വിവാഹം കഴിക്കുക. സന്യാസിയാണോ? കഴിപ്പിച്ച കുട്ടി ആയതല്ല. ഇത് വേണം. എന്നിട്ട് ലോകത്തിലുള്ള പാവങ്ങളൊക്കെ ഏഴിമല കയറി തപസ്സല്ലേ? തെര അടങ്ങിയിട്ട് കടലാടലില്ല, കുടുംബത്തൊരാളില്ലാഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ എനിക്കൊന്നും വേണ്ട. പെണ്ണിനെ തലയിൽ വെച്ച് കിട്ടുന്നൊന്നുമില്ല, ആലോചിക്കണമെന്നേ പറയുന്നുള്ളൂ. എന്തെന്ന് ആലോചിക്കാൻ? അതോ ഒരു ചെറുപ്പക്കാരന്റെ മനസ്സ് ദാ ഈ കാണുന്ന കുരങ്ങന്റെ പോലെയാണ്. എങ്ങോട്ടാണ് ചാടാന്ന് ആർക്കും അറിയാൻ വയ്യ. അപവാദം വരുത്താതിരിക്കുന്നതാണ് ബുദ്ധി. അപ്പോ അപവാദം ഇല്ലാതാക്കാനാണ് വിവാഹം കഴിക്കുന്നല്ലേ? അല്ല, സുഖിക്കാൻ. സൂര്യനുള്ളിടത്ത് ഇരുട്ടില്ല. കല്യാണം കഴിച്ചാൽ അപവാദങ്ങളൊക്കെ താനെ ഒഴുകും. അപവാദം ഒഴികെ? ഇപ്പോൾ എനിക്ക് അപവാദം ഉണ്ടെന്നാണോ? ഒരു തെമ്മാടിയോട് ഞാൻ ഇത്തരം കാര്യം പറയില്ലല്ലോ. കല്യാണം കഴിക്കുകയെ മനുഷ്യനെ പോലെ ജീവിക്കൂ. അതിന് ഞാൻ മാത്രം വിചാരിച്ചാ മതിയോ? പെണ്ണിന്റെ കാര്യമാണ്. അതുകൊണ്ട് ആട്ടെ, അനുവദിക്കാൻ തയ്യാറുള്ള പെണ്ണുണ്ടെങ്കിലോ? കഥയില്ലാത്തവളായിരിക്കും. ലോകം മുഴുവൻ അങ്ങനെയല്ല ആട്ടെ. ബുദ്ധിയും സൗന്ദര്യവും ഒക്കെയുള്ള ഒരു പെണ്ണായാലോ? എന്നാൽ ഒരു റേഡിയോ സെറ്റിനെയോ മോട്ടോർ കാറിനെയോ കല്യാണം കഴിക്കും. എന്നാൽ ലോകം മുഴുവൻ അങ്ങനെയല്ല ആട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ താമരമുറ്റത്ത് നളിഞ്ഞു കല്ലുകൊള്ളും. വലിയൊരു തറവാടാണ്, ആനയാണ്, പക്ഷേ വീണുപോയി. അത് ചെയ്താൽ നിങ്ങൾക്കൊരു സഹായം, അവർക്ക് വലിയൊരു അനുഗ്രഹമാവും. എന്താ അവർക്കിഷ്ടമാണ്? അത് ഞാൻ നാളെ പറയാം. വേണ്ട, ഭീരുവാകരുത്, ഭീരുവിനൊരിടത്തും ഗതിയില്ല. അതെ, ഞാൻ നാളെ ഇങ്ങോട്ട് വരാം, നാളെ ഞാൻ കൊടുക്കി തരാം. ോ
ഭക്ഷണം കൂടി തുടങ്ങിയ പിന്നെ പൊറുപ്പിക്കാനാവില്ല. അയ്യോ പറയേട്ടാ, അയ്യോ ഞാൻ ശീലമാക്കി എടുത്തിടത്താണ് സത്യം പറഞ്ഞുകൊടുത്തില്ലാടാ. ഇനി കൊലപാതകം കൂടി ഈ തറവാട്ടിൽ ബാക്കിയുള്ളൂ, ഇങ്ങോട്ട് തരുവേട്ട. അയ്യോ പുറത്ത് വേഷം തന്ന് എന്റെ അങ്ങോട്ട് കൊന്നട, എന്നിട്ട് മോഷണം കൊല മറുകോ ഒക്കെ നടത്ത്. ഭഗവാനെ, ഇതോട് ജമ്മുണ്ടെങ്കിൽ എനിക്ക് പക്കുണ്ടാവും. ഉദേശയാനം ബഹലം മുകുന്ദം മനസ്മരാമി കരാരവിന്ദേന പദാരവിന്ദം. എന്താ തിരുമേനി, പൂജയ്ക്കുള്ള ഒരുപാടാക്കാണോ? നാളെ ഒരു പൂജയുണ്ട്, അതിനുള്ള ഒരു കൂട്ടലുകളാ. കണ്ടു ചേട്ടനും തിരുമേനി ഒന്ന് സ്നേഹിക്കടാ, കടിക്കോ എങ്ങനെ? എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയണത് തെറ്റാണെങ്കിലും ഈ കുടുംബത്തിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ധരിച്ചാ മതി. ശങ്കരൻ നായർ ഒരു തറവാടിയാണെന്ന് എനിക്കറിയാം, അപാകായിട്ട് ഒന്നും പറയില്ല. നമ്മുടെ ശ്രീധരൻ മാസ്റ്റർ ഇല്ലേ? ഓ, കാര്യം മനസ്സിലായി. ടൈം പീസിന്റെ കഥയല്ലേ? ഞങ്ങൾ കുളിക്കാതെ ഇറം ചുമക്കുകയാണ്. ഏത് ടൈം പീസ്? മാസ്റ്ററുടെ ഒരു ടൈം പീസ് ഇവിടെ വന്ന് പെട്ടു എന്ന് പറഞ്ഞാ മതിയല്ലോ. ഇതാ ഇന്ന് കൊടുത്തയച്ചു. മനസ്സിലായി. പക്ഷേ ഞാൻ പറയാൻ വന്നത് അതല്ല, വേറൊരു കാര്യമാണ്. ശ്രീധരൻ മാസ്റ്റർക്ക് ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അത് ഇവിടുന്ന് ആയാൽ കൊള്ളാവുന്നുണ്ട്. നിങ്ങളുടെ സ്ഥിതിക്ക്? ഞങ്ങളുടെ സ്ഥിതിക്ക് ഈ തറവാട്ടിലൊന്നും ആരും കയറില്ല. മാസ്റ്റർക്ക് എന്തെങ്കിലും തോന്നാൻ? ഗുണദോഷങ്ങളൊക്കെ ശങ്കരൻ നായർ പറഞ്ഞില്ലേ? മാസ്റ്റർക്ക് പണമല്ല ഗുണമാണ് വേണ്ടത്. ഏട്ടനോട് ചോദിക്കാതെ പാടില്ലല്ലോ. പിന്നെ അവിടെ അച്ഛനോടും ചോദിക്കണം. മതി, സാവധാനത്തിൽ ആലോചിച്ചു മതി. നളിനി, പണ്ടത്തെ പോലെ പെരുമാറിയാലോ? അവൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ അവിടെ? ഒന്നും വേണ്ടെന്ന്. പിന്നെ അമ്മേ, നീലി എപ്പോഴും കരയും. എന്തിനാണോ? നമ്മളെ കാണുമ്പോ അവർക്കൊക്കെ കരച്ചിൽ വരും മോളെ. ഈ ചിങ്ങ അങ്ങോട്ട് കഴിയട്ടെ, ഒക്കെ നേരെയാവും. നിങ്ങളോട് കാണിച്ചത്, എന്തായാലും നിങ്ങളോട് കാണിച്ചു. എടി അറിഞ്ഞിട്ട് കാട്ടി കാട്ടിട്ട് തേങ്ങ മതി തൊട്ട് നാം വന്ന ഇങ്ങടെ അറിഞ്ഞിട്ട് ഗുരുക്കാത്ത വിച്ചപ്പോ പോകേണ്ട, അതിക്കറിഞ്ഞ് ആ
നിങ്ങൾ നളിനെ കല്യാണം കഴിക്കാൻ പോകണല്ലേ? അങ്ങനെ തീർച്ചപ്പെടുത്തി. ആരോട് ചോദിച്ചിട്ട്? അല്ല, ആരോട് ചോദിച്ചിട്ടെന്ന്? അച്ഛനൊന്നും പറഞ്ഞില്ലേ? അച്ഛൻ എന്താ ഈ നാടൊക്കെ താൻ ഭരിക്കാൻ പോവാ? എന്താ കുട്ടനാരെ കാര്യം? താൻ ആരാടോ? തൽക്കാലം സ്കൂൾ മാസ്റ്റർ, അടുത്ത് തന്നെ നളിനിയുടെ ഭർത്താവ് ആവും. എന്താ മനസ്സിലായോ? വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എന്താ കാര്യം? അയ്യോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ശങ്കരനാരെ. ടൈം പീസ് അവിടെ തന്നെ ഉണ്ടല്ലോ, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. മനസ്സിലായോ? താൻ മുടിഞ്ഞു, തറവാട് മുടിച്ചു, ഇനി മറ്റുള്ളവരെ മുടിക്കണം എന്നാണ്. മനുഷ്യന്റെ കോലവും മൃഗത്തിന്റെ ശീലവും. ചെറുത്തരപാട് കണ്ടു. നീലിന്റെ കാര്യം എന്തായി? എന്താവാനാ, ഓളിഞ്ഞി തീറും. നല്ലോണായിരുന്നു കേട്ടാ. അഞ്ചാറാസായിട്ട് പെണ്ണുങ്ങൾ കുടുങ്ങരുത്. പെണ്ണുങ്ങളുടെ മനസ്സല്ലേ പറയുമ്പോ നമ്പും. നമ്പേല അങ്ങനെ തന്നെയാ, ആണുങ്ങൾ അവരെ പാട്ടിനെന്ന് പോകും. ഏത് ചെലുത്താനാ ഓളെ കുടുക്കിയത്? എനിക്ക് ആദിക്കാർ സമ്മതിക്കൂ. നാത്തുനെ പണി ഒക്കിക്കോളി പെണ്ണു. ജാതിക്കുറ്റം വരുത്തില്ലേ, മാനം കെടുത്തില്ല ഓള്. ഓള് പറയട്ടെ, എന്താ അടിയന്മാരെ പറഞ്ഞു? അതാണ് കാരണം. ആശകളൊന്നുമില്ല. ഏതായാലും നിങ്ങൾ നാളെ തന്നെ മാറി താമസത്തോളൂ. മുഹൂർത്തം തെറ്റിക്കേണ്ട. അമ്മയുടെ സൂക്കേട് മാറിയിട്ട് പോവല്ലേ നല്ലത്? അതെ അമ്മ, നളിന് പറഞ്ഞതാണ് ശരി. അല്ല, അവൾക്ക് കഥയില്ല. മാസ്റ്റർ ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. അതെ, നാളെ തന്നെ. ഏ, എനിക്ക് ആശ്വാസമായി. ഞാൻ ഇവളെ മാസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. മാസ്റ്റർ തന്നെ ഇവൾക്കൊരു തണലുള്ളൂ.
എനിക്ക് നളിനി ആ ഓർമ്മ എന്നും ഉണ്ടാവട്ടെ. ഈശ്വരൻ നിങ്ങളെ വലക്കില്ല. രാവിലെ കുളിക്കേണ്ട ഭാരം ഒഴിഞ്ഞത്. നീ ഒരു അലാറം ടൈം പീസ് ആണ്. ആട്ടെ, എന്താണ് ഇത്ര നേരത്തെ? സൂര്യനമസ്കാരം ചെയ്യാറുണ്ടോ? നിനക്ക് വ്യാഴാഴ്ച നോയമ്പാണ്. അതെന്തിന്? ഭർത്താവൻ വാല മുളയ്ക്കാണ്. ഒന്നും മിണ്ടാതിരിക്കാണ്. പിന്നെ എന്തിനാണെന്നൊന്ന് പറയൂ. പറയുന്നു, ഞാൻ കൂടെ അറിയട്ടെ. അതോ ഓഹോ, എന്റെ ഗുണത്തിനാണല്ലേ. അതിനെ വിരല് കടിച്ചു തിന്നണ്ട. അയ്യോ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, പാലടുപ്പത്താണ്.
അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എല്ലാ മാസത്തെയും അത് ആർക്കും ഓർമ്മയില്ല. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നീ ഇവിടെ നീലി, നിന്നെ പഴപ്പിച്ചവൻ ഇപ്പോഴും ഈ നാട്ടില് ദൈവത്തിന്റെ മുമ്പിലും സമുദായത്തിന്റെ മുമ്പിലും ഒക്കെ വലിയ മാന്യനായിട്ട് നടക്കുകയാണെന്ന് എനിക്കറിയാം. നടക്കട്ടെ. എന്താ മാസ്റ്റർ? നീലി, നീ ഒരു കാര്യം ചെയ്യ്, എന്റെ വീട്ടിൽ വന്നു. ഈ പത്തും തികഞ്ഞ് നിൽക്കുമ്പോ പെരുവഴി കിടന്ന് കഷ്ടപ്പെടുന്നത് ആ വാതില് നിന്റെ മുമ്പിൽ ആരും കുട്ടിയടക്കി. മാഷിന്റെ വാച്ചിനെ കൊളത്തിലെറിഞ്ഞു. വാച്ചോ? ആ, പിന്നെ മാഷിനെ കടിക്കും മാന്തും ഒക്കെ ചെയ്തു. മോഹന, അവിടെ നോക്ക്. അയ്യോ ഇല്ലാച്ച, അയ്യോ അയ്യോ, നീ ഗുരുക്കന്മാരെ ദ്രോഹിക്കാണ്. ഗുരുക്കന്മാരെ ഇനി ചെയ്യുമാരെണ്ടോ? ക്ഷമിക്കണം മാസ്റ്റർ, മാസ്റ്റർക്ക് ഒരു വാച്ച് ഞാൻ വേറെ വാങ്ങിത്തരാം. എന്ത്? ഞാൻ അവനെ കണക്കിന് ശിക്ഷിച്ചിട്ടുണ്ട്. എന്ത് മനുഷ്യത്വമില്ലായ്മയാണ് ശങ്കരനായര്? അവൻ കുഞ്ഞല്ലേ. മാസ്റ്റർക്ക് അങ്ങനെ പറയാൻ തോന്നും. ഞാൻ അവനെ എങ്ങനെയാണ് വളർത്തുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവൻ ഉയരണം, വലുതാവണം. അത് കണ്ടിട്ട് വേണം എന്റെ കണ്ണടയ്ക്ക്, എന്റെ കണ്ണടയ്ക്ക. ബാമനെ, ബാമനെ, Oh.
അമ്മേ വീണു. ഒന്ന് നിൽക്കണേ. ഹൈ മടക്ക വിളി വിളിച്ചു. ഒന്ന് നിൽക്കണേ, എന്നെ കൂടി കൈ പിടിച്ച് ഒന്ന് അപ്പുറത്തേക്ക് ആക്കി തരണേ. അസരായി, ഞാൻ ഈ ചുണ്ടും കൂടി ഒന്ന് അപ്പുറത്തേക്ക് കടന്നു വീഴാൻ നിവൃത്തിയില്ലാതെ പരിങ്ങായി. മാതാ തന്നെ അല്ല നമ്പൂരി. ഹൈ കാർക്കുവഞ്ചി ഇപ്പൊ പോവും അറിയോ? നല്ല സമാധാനാണല്ലോ. നൂൽപാല നൂൽപാലം എന്ന് പറയണത് ഇതാ. ഹൈ ഉച്ചപൂജക്ക് അങ്ങോട്ട് എത്തണമല്ലോ. വലക്കല്ലേ ദേവരെ? ദേവാരാരെ ഒന്ന് അങ്ങോട്ട് കടക്കണമല്ലോ. കടന്നോടിയുന്നേ ഞാനും മക്കളെ പഠിച്ചില്ലല്ലോ. ഒരുത്തല്ലാത്ത എലിന്റെ ഒരു പണി നോക്കി ഈച്ചേൽക്കായ പിന്നെ എങ്ങനെ വന്ന കരിക്കുമ്പിൽ ഇപ്പൊക്കെ പുഷ്ട ഏതായാലിപ്പോ നമ്മുടെ മാരാറ സന്തോഷ കടന്നോളി കൂപ്പനെ. ഇങ്ങോട്ട് കടന്നോളിയുന്നേ. എങ്ങനെ കടക്ക? ആ അതൊക്കെ നമ്മള് കാട്ടിത്തരാലോ ഇപ്പോ. കൃഷ്ണ അപ്പൊ എന്റെ ചെണ്ട നമ്മൾ കൊണ്ടുതരാൻ ഇങ്ങോട്ട് കടന്നോളി. തിരങ്ങത്തിനു വെക്കും കാലിന്ന് എന്തി പൂപൂല മാരാടിച്ച് നിങ്ങളിന്ത് കുതിര കളിച്ചു പോലെ കളിച്ചു മാറ്റിട്ട്. നമ്മളെ ഇത്തിരി ഉന്തി ഒട്ടാണല്ലോ. അത് കേടുവരുതല്ലേ എന്റെ ചോറാ. അന്ന് ഇപ്പുറത്തേക്ക് കിട്ടണല്ലോ. അവിടെ ചെണ്ട മോളെ അങ്ങോട്ട് ചോക്കണേ മറ്റേ മനസ്സിലായോ? ഉച്ചപൂജക്ക് എത്തണല്ലോ. അതിന് വന്ന് ഇഷ്ടമുണ്ടോ കൂടി? അതിന് അങ്ങോട്ട് കടന്നോളല്ലോ. നമ്മളെ എടുക്കണത് മറ്റേ എന്നാ കായോ? എന്റെ തരണ്ടേ? ആരും ഉറപ്പിന്നെ നൈക്ക് ഗുരുവായൂരപ്പ തരാം. മോഹൻ നീ ചെണ്ടിൽ മുട്ടിയോ? പിന്നെ എല്ലാവരും കുട്ടി ചെണ്ട മുടിച്ചല്ലേ. ഉത്സവം കൊട്ടിക്കേറിയ കാലം. ഞാൻ തിരിച്ചുകൊള്ളാം, ആരോട് പോയിക്കോളൂ. നല്ല ചുട്ടി അടി അടിക്കണം കേട്ടോ. ക്ഷമിക്കൂ മാസ്റ്റർ, കുട്ടിയല്ലേ. നിങ്ങളാണ് അവനെ ചീത്തയാക്കുന്നത്. വാമോ. എന്റെ അമ്മ ചെറുതാണ്, മോഹന്റെ വലുതാണ്, അതുകൊണ്ടാണ് എന്റെ നിന്നു
ബെൽറ്റ് പറ്റതാ എന്നെ റെയിൽ നിന്ന് എടുത്തു വളർത്തിന്റെ മണ്ടന അടിച്ചുടങ്ങും. ഈശ്വര ഉണ്ടായതെന്താണെന്ന് പറയാതെ ഞാനിങ്ങനെ അറിയും. നളിനെ അറിയണം. അറിഞ്ഞാൽ നളിനെ കൂടെ ദഹിച്ചു തുടങ്ങി. ഒരാൾ തനിച്ച് ബന്ധം നേർന്നതിൽ
ഭേദമാണ്. എനിക്കറിയണം ആ തീ കെടുത്താൻ സാധിക്കുമെന്ന്. ഞാൻ നോക്കട്ടെ. ആ തീ കെടുത്താനാവില്ല കളിനി. ആവില്ല. അത് കെടുത്തുന്നതോടൊപ്പം ഒരുപക്ഷെ ഞാനും കെട്ടുപോയി. കെടുത്താനാമത്തെ തീയില്ല. നിന്റെ കണ്ണീര് കൊണ്ടൊന്നും അത് കെടില്ല. എന്താണ് ഈ പറയുന്നത്? ഞാൻ കെടുത്തില്ലെങ്കിൽ പിന്നെ ആര് കെടുത്തു? ഞാൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരറിയും? വേണ്ട, എന്നോടത് ചോദിക്കുന്നു. അത് കേൾക്കാനുള്ള കെൽപ്പ് നിനക്കില്ല. ഇതുവരെ ഒരു ഭാര്യയ്ക്കും ഉണ്ടായിട്ടില്ല. ഞാൻ എന്തിന് ജീവിക്കുന്നു? ഞാനും ഒരു മനുഷ്യനാണ്. മനുഷ്യനല്ല, ഞാനൊരു ദേവനായിട്ടാണ് കണക്കാക്കുന്നു. എങ്കിൽ ഒരു പിശാചിനെയാണ് നീ ദേവനായി കണക്കാക്കിയത്? സ്വന്തം ഹൃദയത്തെ കടിച്ചു തിന്നുന്ന ഒരു പിശാച്. സ്വന്തം ജീവനെ ഊതി പറപ്പിക്കുന്ന ഒരു നിർദ്ദയം. ആരായാലും എന്റെയാണ്, എനിക്കിഷ്ടവുമാണ്. അതാണ് എല്ലാറ്റിലും വിഷമം. നീ എന്നെ ഇഷ്ടപ്പെടാതിരുന്നുവെങ്കിൽ, എന്നെ ആട്ടി അകറ്റിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ വേദന എന്താണെന്നറിയാതെയാണ് സംസാരിക്കുന്നത്. ഈ വീട്ടിൽ സുഖവും ശാന്തിയുമില്ലെന്ന് എനിക്കറിയാം. ഇവിടെ അടുക്കി വെച്ച സാധനങ്ങൾ അതേ പാട്ടിലിരിക്കും. തട്ടിമറിച്ചിടാൻ ഒരു പിഞ്ച് കൈയില്ല. ഒരു കൊച്ചു കുഞ്ഞിന്റെ കാൽപൊടി ഈ വീട്ടിൽ പോയിട്ടില്ല. ഈ വീട്ടിലേക്ക് വന്നു കയറിയ പോലെ തന്നെ എന്നെ മരച്ചിറക്കി കൊണ്ടുപോകും. പക്ഷെ ഞാനിതൊരു കുറ്റക്കാരിയല്ല. നീ കുറ്റക്കാരിയല്ല. നന്ദി, അതെനിക്കറിയാം. നീ കുറ്റക്കാരിയല്ല, ഞാനാണ് കുറ്റക്കാരൻ. ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലം ഞാൻ അളന്നു വാങ്ങുകയാണ്. നിനക്ക് കൂടി പങ്കുവെച്ചേണ്ടതൊന്നുമില്ല. അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? കൂടുതൽ ചോദിക്കാതിരിക്കൂ. എനിക്കറിയണം അവിടെയുള്ള ഏത് വേദനയും അറിയാനും മനസ്സിലാക്കാനും കഴിയണം. അല്ലെങ്കിൽ ഞാനൊരു ഭാര്യയില്ലെന്ന് പറയും. നീ ഒരു ഭാര്യയേക്കാൾ വിനയാണ്. നീ ഒരു ദേവതയാണ്. തന്നെ ഒരു ദേവതയാണ്. എന്നാ എന്നോട് പറയൂ, എന്തുണ്ടായെന്ന്? വേണ്ട, ഒന്നുമില്ല, ഒന്നുമില്ല. പറയില്ലേ, പറയില്ലേ എന്ന് നിർബന്ധിക്കാതിരിക്കുന്നു. ഇനി അതറിഞ്ഞാൽ നിന്റെ ഹൃദയത്തിന് തീ പിടിക്കും. ഞാൻ ഒറ്റയ്ക്ക് നശിക്കട്ടെ, അതാണ് നല്ലത്, അതാണ് നല്ലത്. ഞാൻ ഭാര്യയോ വെപ്പാട്ടിയോ? ഭാര്യയാണെങ്കിൽ എനിക്കറിയണം. എനിക്കത് മനസ്സിലാക്കാതെ ഉറക്കം വരില്ല. ജീവിതത്തിൽ സുഖവും സമാധാനവും തിരിച്ചു കൊണ്ടുവരണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പറയൂ, പറയൂ. Thank you.
എനിക്ക് മാപ്പ് തരുമോ? കാര്യം പറയൂ. പറയൂ. എനിക്കൊരു മകനുണ്ട്. എനിക്കൊരു മകനുണ്ട്. നിനക്കത് പറക്കാൻ സാധിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് നീ അത് കേട്ട് ഉള്ളിൽ നിൽക്കുന്നു? എന്തുകൊണ്ട് നീ എന്നെ ചവിട്ടി പുറത്താക്കുന്നു? എന്തുകൊണ്ട് നീ എന്നെ ശപിച്ച് ഭസ്മമാക്കുന്നില്ല? അവൻ ഈ നാട്ടിലുണ്ട്. എവിടെ? നളിനി പറയൂ. മോഹനൻ എന്റെ മകൻ. ഈ ജീവനിൽ നിന്ന് പറിച്ചെടുത്ത് എന്റെ സ്വന്തം മകനാണ് മോഹൻ. എന്റെ ഈ ജീവനിൽ നിന്ന് പറിച്ചെടുത്ത് എന്റെ സ്വന്തം മകനാണ് മോഹൻ. ഞാൻ ചെയ്ത ഏറ്റവും വലിയ പാപത്തിന്റെ ഫലമാണ്. നളിനി, നീ എനിക്ക് പാപ്പ് തരുമോ? നളിനി, സാധിക്കില്ല. എന്തൊരു പാപിയാണ്. ഇത്രകാലം ആ കുട്ടിക്ക് ഒരച്ഛനില്ലാതാക്കി. എന്തുകൊണ്ട് അതിനെ വരെ എന്നോട് പറഞ്ഞില്ല? ഒരു പുരുഷൻ ഒരിക്കൽ കാൽവഴുതി വീണ അത് പൊറുക്കാൻ കഴിയാത്ത കാര്യമുണ്ടോ? പക്ഷെ ഒരു കുട്ടിയോട് ക്രൂരത കാണിക്കുന്നത് എനിക്ക് പൊറുക്കാൻ കഴിയില്ല. സ്വന്തം കുഞ്ഞിനെ തെരുവിലേക്ക് എറിഞ്ഞ പാപത്തിന്റെ ഫലമായി ആ പുരിച്ചലാണ് ഇന്ന് നാം അനുഭവിക്കുന്നത്. ഇറങ്ങിച്ചെല്ലൂ. പത്തു മാസം ചുമന്ന് നടന്നുപെട്ട ആ നീലി ഈ കുഞ്ഞിന്റെ ഭാവിയെപ്പറ്റി നിലവിളിച്ചുകൊണ്ട് ട്രെയിൻ പാളത്തിൽ തലതല്ലിയല്ലേ മരിച്ചത്? ആ പണ്ട് എന്ത് തെറ്റ് ചെയ്തു? മുമ്പ് പിമ്പ് ആലോചിക്കാതെ നിങ്ങളെ സ്നേഹിച്ചു പോയി അല്ലേ? അവളൊരു പുലച്ചിയായി പോയി അല്ലേ? നിങ്ങൾക്ക് വേദന തേടലുണ്ടായിരുന്നു. ചെല്ലു, മോഹൻ നമ്മുടെ കുട്ടിയാണ്. അവനെ എടുത്തു കൊണ്ടുവരും. ഞാൻ അവനെ എന്റെ മണലിൽ കിടത്തി വളർത്തും. ചെല്ലു, കൊണ്ടുവരും. ചെല്ലു, കൊണ്ടുവരും. ഇതുവരെ കാണാനില്ല.
കൊണ്ടുപോകുന്നതാണ് നല്ലത് മകനാണ്. എന്റെ ജീവനിൽ നിന്ന് നിർത്തുന്നു. ഞാനൊരു അച്ഛനാ. റെയിൽ കിടന്ന് പടഞ്ഞ് നേരെ മേൽ പ്രസവിച്ച ഈ കുഞ്ഞിന്റെ അച്ഛനാണ് ഞാൻ. ഇതുവരെ ഈ രഹസ്യം മറച്ചു വെച്ചത് എനിക്ക് മാത്രം. അവനെനിക്ക് തിരിച്ചു തരും. അവനെനിക്ക് തിരിച്ചു തരും ശങ്കരനാണ്. അവനെനിക്ക് തിരിച്ചു തരും. മോഹനൻ നിങ്ങളുടെ മകനോ? നിങ്ങൾ എപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത്? മോഹനൻ നിങ്ങളുടെ മകനോ? റെയിൽപാളത്തിനടുത്ത് കരൽക്കല്ലുകളിൽ ഒരു ചോര കുഞ്ഞു കിടന്ന് പിടച്ചപ്പോൾ അതിനെ രക്ഷിക്കാൻ അന്ന് ഞാൻ ഒരാളെ കണ്ടില്ല. ഒരു ജീവനെ രക്ഷിക്കാൻ ഞാൻ ആരെയും കണ്ടില്ല. അന്നത് പുലൈക്കുട്ടിയായിരുന്നു അല്ലേ? അന്ന് ഞാൻ അതിനെ കടന്നെടുക്കുമ്പോൾ വിളക്കാൻ ആയിരം നാവുകളും ആയിരം കൈകളും ഉണ്ടായി. നിങ്ങളുടെ സമുദായം എന്നെ നോക്കി കണ്ണുരുട്ടി കലിതുള്ളി. ഒരു ദുഷ്ടത കാണിക്കാൻ സമുദായം മുഴുവൻ ഓടി വന്നു. അന്ന് നിങ്ങൾ അവിടെ തൂണുപോലെ നിന്നിരുന്നില്ലേ? എന്തുകൊണ്ടൊരു വാക്ക് പറഞ്ഞില്ല? സ്വന്തം കുട്ടിയെ പറ്റി എന്തുകൊണ്ട് എന്നോട് മിണ്ടിയില്ല? അന്ന് ജാതിയായിരുന്നു ചോരയേക്കാൾ വലുത് അല്ലേ? ആ നീതിയെ പറ്റി നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ സുഖത്തിനൊത്തു നിന്ന് തുള്ളിയ ആ പാവപ്പെട്ട പെണ്ണിനെ പറ്റി നിങ്ങൾ ഓർത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ
അവൾ പുലച്ചിയായി, നിങ്ങളുടെ മാനത്തിനും അന്തസ്സിനും നിരക്കാത്തവളായി. ആ ശവത്തിന്റെ മുഖത്ത് ഒരു കീറ തുണി വലിച്ചിടാൻ പോലും നിങ്ങൾക്ക് കയ്യുറപ്പുണ്ടായില്ല. പുലച്ചിയുടെ ശവത്തെ നിങ്ങൾ പേടിച്ചു. കരയാൻ ലജ്ജയില്ല. അന്ന് അവിടെ എല്ലാം നോക്കി നിന്ന് കണ്ട് സുഖത്തിലും അന്തസ്സിലും ഒന്നും പോയില്ലേ. അന്ന് എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? അന്ന് ആ കറങ്ങിപ്പോയോ? എല്ലാം കഴിഞ്ഞ് ഇപ്പൊ വന്നിരിക്കുന്നു എന്റെ മകൻ. ആരുടെ മകൻ? ആരുടെ മകൻ? ഈ പുനേശ്വരക്കൻ നിങ്ങളുടെ മകനോ? ഞാനവനെ ചെളിയിൽ നിന്നെടുത്ത് വെള്ളം തോർത്തെടുത്തപ്പോൾ അവകാശവും പറഞ്ഞു കൂടെ വന്നിരിക്കുന്നു. എന്റെ മകൻ, എന്റെ മകൻ, ആരുടെ മകൻ? ഈ പുനേച്ചരക്കനെ പ്രമാണിയായി നിങ്ങൾക്ക് പറ്റില്ല. എന്റെ മകനെ തട്ടിപ്പറിക്കാൻ ഞാൻ സമ്മതിക്കും. ഞാനിവനെ തരില്ല, തരില്ല. എന്റെ മകനെ തട്ടിപ്പറിക്കാൻ സമ്മതിക്കില്ല. ഇവൻ ഒരു പുതിയ ജാതിയാണ്, പുതിയ തലമുറയാണ്, പുതിയ പൗരനാണ്. തരില്ല, തരില്ല. നിങ്ങൾ ഇവനെ അർഹിക്കുന്നില്ല. തരില്ല. എന്താ അച്ഛൻ? പൊട്ടുപോകെ
ഇതുമാത്രം മറക്കരുത്. അവനെ
ഒരു നല്ല മനുഷ്യനാക്കി വളർത്തു, ഒരു വലിയ മനുഷ്യനാക്കി വളർത്തു. നായരും മാപ്പിളയും പൊലേനും ഒന്നും ആക്കണ്ട. എനിക്ക് അത് മാത്രം മതി, എനിക്ക് അത് മാത്രം മതി, എനിക്ക് അത് മാത്രം മതി. ശങ്കരനെ നിൽക്കൂ.